കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെയാണ്. സ്ഥാനാർത്ഥികളെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും തരൂരിൻ്റെയും പ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടർ പട്ടികയ്ക്കെതിരായ തരൂരിൻ്റെ പരാതിയിൽ കഴമ്പില്ലെന്ന് തെലങ്കാനയിലെ വരണാധികാരിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 22 വർഷങ്ങൾക്ക് ഇപ്പുറം കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഗാന്ധി കുടുംബത്തിന് പുറത്തേക്ക് അധികാരമാറ്റം. ഗോദയിലുള്ളത് 2 ദക്ഷിണേന്ത്യക്കാർ. മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം സംസ്ഥാനങ്ങളുടെ പ്രചാരണം. 2 പതിറ്റാണ്ടിനിപ്പുറം നടക്കുന്ന തെരഞ്ഞെടുപ്പിന് പ്രത്യേകതകൾ ഏറെയാണ്. ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ തുടക്കം മുതൽ നടന്നത് നാടകീയ നീക്കങ്ങൾ. വിശ്വസ്തനായ അശോക് ഗെലോട്ടിനെ താക്കോൽ ഏൽപ്പിക്കാൻ നോക്കിയെങ്കിലും രാജസ്ഥാൻ വിട്ടൊരു കളിക്കും തയ്യാറാകാത്ത ഗെലോട്ട് ഹൈക്കമാൻഡിൻ്റെ ആക്ഷൻ പ്ലാൻ തകർത്തു. കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ നറുക്കുവീണത് 80-കാരനായ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക്. പിന്നാലെ ഗാന്ധി കുടുംബമല്ലാതെ ആര് നിന്നാലും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച തരൂർ ഖാർഗെയെ നേരിടാൻ ഗോദയിലെത്തി. ഔദ്യോഗിക സ്ഥാനാർത്ഥിയല്ല മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് നേതൃത്വം ആവർത്തിച്ചെങ്കിലും കണ്ടത് പാർട്ടി സംവിധാനങ്ങൾ മുഴുവൻ ഖാർഗെയ്ക്ക് പിന്നിൽ അണിനിരന്ന കാഴ്ച. നേതൃത്വത്തിൻ്റെ വിവേചനത്തിനും വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനുമെതിരെ തരൂരിനെ പല കുറി പ്രതികരിക്കേണ്ടി വന്നെങ്കിലും പരാതികൾ നിർദാക്ഷിണ്യം തെരഞ്ഞെടുപ്പ് സമിതി തള്ളി. ഒടുവിൽ ഇപ്പോഴിതാ തെലങ്കാനയിലെ വരണാധികാരിയായ രാജ്മോഹൻ ഉണ്ണിത്താനും. പരാതിയിൽ കഴമ്പില്ലെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും പ്രതികരണം. തരൂർ പാർട്ടിയിൽ ട്രെയിനിയാണെന്നും പിന്തുണ ഖാർഗെയ്ക്കാണെന്നാണ് കെ സുധാകരൻ വ്യക്തമാക്കിയത്. എന്തായാലും നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 വരെയാണ് വോട്ടെടുപ്പ്. ACCകളും PCCകളിലുമായി 67 ബൂത്തുകൾ. ഭരചൂടോ യാത്രയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള വോട്ടർമാർക്കായി ഒരു ബൂത്ത് ഒരുക്കും. PCC അംഗങ്ങളായ 9308 വോട്ടർമാർ. രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പിന് ശേഷം ബാലറ്റ് പെട്ടികൾ വിമാനമാർഗം ദില്ലിയിലെത്തിക്കും. ബുധനാഴ്ച വോട്ടെണ്ണി ഫലപ്രഖ്യാപനം പൂർത്തിയാകുമ്പോൾ അറിയാം ഖാർഗെയാണോ തരൂരാണോ എന്ന്.